ഓ, നിക്കാൻ പോയൊരു വരുന്നുണ്ടല്ല. സുഖവാസം ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പഴാണ് ഇങ്ങോട്ട് വരാൻ തോന്നിയത്. മക്കളെ, അതാ അച്ചാമ്മ ഇവിടെ നിൽക്കുന്നുണ്ട്. അച്ചാമ്മേനോട് പോയിട്ട് എന്തെങ്കിലും ഉണ്ട്? അമ്മ ഞാനില്ല, അച്ചാമ്മ ഇപ്പൊ എന്തൊക്കെ പറയുന്നു? അതൊന്നും കുഴപ്പമില്ല, മക്കൾ രണ്ടാളും പോയിട്ട് അച്ചാമ്മേനോട് മിണ്ടിയേ. വേമ്പോ പോയിന്ത്രൂട്ട. എത്ര ദിവസായി പോയിട്ട്? ഇത് വല്ല ഓർമ്മയുണ്ട? അച്ചാമനൊക്കെ ഓർമ്മയുണ്ട നിങ്ങക്ക്? ഇതെന്ത് കോല, ഇതെന്താണിത്? വല്ലാണ്ട് ക്ഷീണിച്ചല്ല, മക്കൾക്കൊന്നും തിന്നാനൊന്നും തരത്തില്ലേ? അവിടുന്ന് ക്ഷീണിച്ചും പോയി, കറുത്തും പോയി, ചുമയും പിടിച്ച്. ഇനിയിപ്പൊ ആശുപത്രിയിൽ കൊണ്ടുപോണം, മരുന്ന് മേടിക്കണം. അങ്ങോട്ട് പോയി എന്നും കണക്കാണ് പിള്ളേരിക്ക്. എപ്പോഴും രണ്ടിനും ഒരു സുഖം ഉണ്ടാവൂല, എപ്പോഴും ഇത് തന്നെയാണ്. ഓഹ്, എന്തൊരു കഷ്ടമാണപ്പ ഇത്. അവിടത്തെ നോട്ടക്കുറവിന്റെയാണ് പിള്ളേരിക്ക് ഇങ്ങനെ. രണ്ടുപേരും എന്ത് മാതിരി പോയതാണ്, എന്ത് നല്ല മക്കളായിട്ട് പോയതാണ്. ഇത് എന്തൊരു കോലം ഇത്. പോയി കുറച്ചു ദിവസം നിന്ന് വന്നപ്പോഴത്തെ ഈ മാതിരി എന്ത് കഷ്ടമാണത്. ഇതെന്താണ് ഈ മക്കൾക്കൊന്നും കൊടുക്കലില്ല? നീ ഒന്നും നോക്കണ്ടായില്ലേറ്റിയാള ഇങ്ങനെ ക്ഷീണിച്ചു പോവാൻ വേണ്ടിട്ട്? ഇതെന്താണ്ടൊന്നുമില്ല. ഇത് എന്നാലും ഇവിടുന്ന് പോയ പോലെയാണ് ഇരിക്കണത്. എന്ത് കോലം ഇത്. വൈകുന്നേരത്തേക്ക് ചോറെന്തെങ്കിലും വെക്കണമേ? ഞാൻ ഞങ്ങൾക്കുള്ളതേ വെച്ചിട്ടുള്ളൂ, അല്ലാണ്ട് നിങ്ങൾ വരുമെന്ന് എനിക്കറിയില്ലല്ലോ, എന്നോട് പറഞ്ഞിട്ടുണ്ടായില്ലല്ലോ. ഞാൻ വെച്ചോളാം. എപ്പോഴുള്ളതാ നമുക്ക്. എന്റെ വീട്ടിൽ പോകുന്നത് ഇഷ്ടയല്ല. കാലങ്ങൾ കൂടിയിട്ടായിരിക്കും ഞാൻ പോകുന്നത്. എന്നാലും ഇതന്നെ, മക്കൾക്ക് എന്ത് കുഴപ്പമുണ്ടായിട്ടാന്ന്? എന്നിട്ടും പറയും മക്കള് കോലം കെട്ട് അതാ ഇതായി. ഇനി ആയിട്ടൊക്കെ ഒരു പനി വന്നാ എനിക്ക് ഇവിടെ നിൽക്കേ വേണ്ട. ഓ, എന്ത് കഷ്ടാന്ന്. ഇതാണ് ഞാനീ പറയണത്, അങ്ങോട്ട് പോകണ്ട പോകണ്ട, നിക്കാൻ പോകണ്ട എന്ന് പറയണ അതാണ്. വാ കേറ്, ഒന്ന് മര്യാദക്ക് ഒന്ന് തേച്ചരച്ച് കുളിക്ക്, എന്നിട്ട് എന്തെങ്കിലും കഴിക്കാൻ നോക്ക്. വാ കേറ്. മക്കള് വന്നോ? അമ്മളെ പൊന്നുമോ വന്നാ? എന്റെ മോനെ, എന്റെ പൊന്നെ. ഇനി സ്കൂളൊക്കെ അടച്ചില്ലേ? പരീക്ഷ കഴിഞ്ഞില്ലേ? സൂപ്പർ ആയില്ലേ? ഇനി ഇവിടെ നിക്ക് 10 ദിവസം കേട്ടാ. ഇനി 10 ദിവസം ഇവിടെ നിന്നിട്ട് നമുക്ക് എന്തെങ്കിലും നല്ല ഭക്ഷണമൊക്കെ ആക്കി എല്ലാരും ആക്കി തന്ന എന്റെ മോന് നല്ല ഇതാക്കിയിട്ട്, നല്ല മിടുക്കനാക്കിയിട്ട് പറഞ്ഞു വിടുകയുള്ളു കേട്ടാ. നല്ല മോനായിട്ട് പറഞ്ഞു വിടും. ഇവിടെ വന്നാലേ അമ്മാമ്മടെ മോനെ അമ്മാമ നോക്കിക്കോളൂ കേട്ടാ. ഇനി ഞാനുണ്ട്, ആക്കിയൊക്കെ കൊടുത്തോളൂ. നീ നോക്കണ്ട, അമ്മേ. ഞാനൊരു കാര്യം പറയട്ടെ അമ്മേനോട്? സന്തേച്ചിയും മോനും വന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്നാലും ഞാനൊരു കാര്യം പറയാം, അമ്മ ഇപ്പൊ നന്ദൂട്ടിനും സന്തേച്ചിയും വന്നപ്പോ എന്ത് സ്നേഹത്തിലാ അവരോട് പെരുമാറിയത്. ഇതുപോലെ തന്നെയാണ് എന്റെ അമ്മയും അവിടെ. ഞാനും മക്കളും വല്ല കാലത്ത് അവിടെ പോകുമ്പോ എന്റെ അമ്മ ഇതുപോലെ തന്നെയാ പെരുമാറലും. എന്റെ മക്കൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ഉണ്ടാക്കി കൊടുക്കലും എല്ലാം. എന്നിട്ടും അമ്മ എന്താ പറയല്? അവരിവിടെ വന്നു കേറുമ്പോ അവരാകെ കോലം കെട്ടുപോയി, അവിടെ നിന്നാൽ അവർക്ക് അസുഖാണെന്നല്ല. ഞാൻ വളർന്ന എന്റെ വീട്ടിൽ എന്റെ മക്കൾ നിന്നാൽ എന്താന്ന് അമ്മ ഉണ്ടാകാൻ പോകുന്നത്? ഇപ്പൊ ഇവിടെ നന്ദൂട്ടൻ വന്ന് നിന്നിട്ട് അവിടെ സന്തേച്ചിന്റെ അമ്മ പറയുമ്പോ എന്തോരം വിഷമം അമ്മക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ വിഷമം എനിക്കും എന്റെ അമ്മക്കും ഉണ്ടാവും. അങ്ങനെ ഉണ്ടോ ഒരു വേർതിരിവ്? രണ്ട് മക്കൾ, അച്ചാമ്മയായാലും അമ്മാമ്മയായാലും മക്കളെ നോക്കുന്ന ഒരുപോലെ തന്നെ അല്ലേ? അതിനൊരു വ്യത്യാസം ഉണ്ടാ? അവളുടെ അമ്മ അവളുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെ തന്നെയല്ലേ നോക്കും? അമ്മ എന്തിനാ അങ്ങനെ പറയേണ്ട ആവശ്യം? ഞാനിപ്പോ 2 ദിവസം വന്നത് അമ്മ നല്ലോണം എന്റെ മോനെ നോക്കുന്നുള്ള ഒരു വിശ്വാസത്തിലല്ലേ? അതുപോലെ തന്നെയല്ലേ അവളുടെ അമ്മയും? അങ്ങനെ ഒരു വർത്താനം നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ അമ്മ. എപ്പോഴും ഉള്ളതാ സന്തേച്ചി അമ്മക്ക്. ഞാൻ അമ്മേനെ കുറ്റം പറയുന്നൊന്നല്ല, അമ്മക്ക് നല്ല ഒട്ടുമിക്ക ആൾക്കാരും ഇങ്ങനെ തന്നെയാണ്. സ്വന്തം വീട്ടിൽ പോയി നിന്ന് കഴിയുമ്പോ മക്കള് കോലം കെട്ട്, അവർക്ക് അസുഖം വന്ന്, അവർക്ക് തിന്നാൻ കൊടുത്തിട്ടില്ല. അവിടെയുള്ളവരും മനുഷ്യരെന്നല്ലേ? ഒന്നില്ലെങ്കിൽ നമ്മളവിടെ വളർന്നതല്ലേ? നമ്മളെ എങ്ങനെയാണോ നോക്കിയത് അതുപോലെ തന്നെയല്ലേ അവര് നമ്മളെ മക്കളെയും നോക്കുക. ഇപ്പൊ അമ്മ എങ്ങനെയാണോ നന്ദൂട്ടനെ നോക്കുന്നത് അതുപോലെ തന്നെ എന്റെ അമ്മ എന്റെ മക്കളെയും നോക്കും. അതങ്ങനെ തന്നെയാണ്, അതില് നമ്മ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല അമ്മേ. അതങ്ങനെ പറയേ ചെയ്യരുത്. അമ്മക്കായാലും അവളുടെ അമ്മക്കായാലും ഒരു വ്യത്യാസവും ഇല്ല. നിങ്ങൾ രണ്ടാളും രണ്ട് രീതിയിൽ നോക്കൂലല്ലോ, എല്ലാരും ഒരേ രീതിയിലേ നോക്കുള്ളൂ. അതുകൊണ്ട് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല അമ്മ. നല്ല രീതിയിൽ തന്നെ എല്ലാരും പോണം. ഇത് നമ്മൾ കേൾക്കുന്ന സ്ഥിരം പല്ലവിയല്ലേ? ഇങ്ങനെയുള്ള അമ്മായി അമ്മമാരോട് ഇത്രയെങ്കിലും നമ്മൾ പറയണ്ടേ?